ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടീനേജ് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു നീം തുളസി ടോണർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ടോണർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇനി ഇത് ടീനേജ് സ്പെഷ്യൽ വീഡിയോ എന്ന് പറയാൻ കാരണം നമ്മുടെ ടീനേജിന്റെ തുടക്കത്തിലാണല്ലോ മുഖക്കുരുവൊക്കെ വന്നു തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് നമ്മുടെ മുഖക്കുരുവിനോട് ഗുഡ് ബൈ പറയാനായിട്ട് സാധിക്കുന്ന ഒരു അടിപൊളി ടോണർ ആണ്. മാത്രമല്ല മുഖക്കുരു വന്ന് ടീനേജ് കഴിഞ്ഞ ആൾക്കാർക്കും മുഖക്കുരു വരാറുണ്ട്. വന്നവർക്കും എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ ഞാൻ സ്പെഷ്യലി പറഞ്ഞത് ഒരു മുഖക്കുരുവിന്റെ തുടക്കം ആ പ്രായത്തിലായതുകൊണ്ട് മാത്രമാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ പോയിട്ട് ഈ ഒരു ടോണർ എങ്ങനെ ഉണ്ടാക്കിയെന്ന് എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു ടോണർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളത് വേപ്പിലയാണ്. വേപ്പില ഒരു രണ്ട് കഷ്ണം വേപ്പില എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ടോണർ വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേപ്പിലയുടെ എണ്ണം കൂട്ടി എടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തുളസിയിലയാണ്. തുളസിയിലയും നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുങ്ങി നിൽക്കുന്ന രീതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബൗള് വെച്ച് കൊടുക്കാം. എന്തിനാ ബൗളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ വരുന്ന ടോണർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൗള് വെച്ച് കൊടുക്കേണ്ടത്. ഒന്നുകിൽ ഡയറക്റ്റ് ഇതുപോലെ ബൗള് വെച്ച് കൊടുക്കുക, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു ബൗള് കമഴ്ത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊരു അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ചൂടാക്കാം. ചൂടാക്കുക എന്ന് വെച്ചാൽ ഒരു 10-20 മിനിറ്റ് നന്നായിട്ടൊരു ചൂട് കിട്ടുന്ന രീതിക്ക് ചൂട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം. കാരണം പെട്ടെന്ന് നമുക്ക് ഈ ഒരു ടോണർ കളക്ട് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ ഐസ് ക്യൂബ് പോരാ. അതുപോലെ മാത്രമല്ല ഞാൻ അടച്ചിരിക്കുന്ന പാത്രം കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പാത്രം ഒരു അടപ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഐസ് ക്യൂബ് അലിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പാത്രത്തിൽ വെച്ചിരുന്ന വലിയ ഐസ് ക്യൂബ് എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ ഒക്കെ കുറച്ചൊക്കെ വിട്ടുപോയി. അതുപോലെ ലെങ്ത് കൂടിപ്പോയി എല്ലാം കൂടി കാണിച്ചു വരുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ ടോണർ റെഡി ആയിട്ടുണ്ട്. ടോണർ നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ്. സ്പ്രേ ബോട്ടിൽ വേണമെന്നൊന്നുമില്ല, ഒരു എന്തെങ്കിലും ഒരു ബോട്ടിലേക്ക് മാറ്റാം. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. മാത്രമല്ല പിന്നീട് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞ ശേഷം ബാലൻസ് വരുന്ന ആ വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് കിടക്കുന്ന വേപ്പിലെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഡാൻഡ്രഫ് മൂവാനായിട്ട് നമുക്ക് തലയോട്ടിയിലേക്ക് തേക്കാവുന്നതാണ്. അതുപോലെ ടോണറായിട്ട് യൂസ് ചെയ്യാം, പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അന്നത്തെ ദിവസമാണെങ്കിൽ നമുക്കിതിപ്പോൾ ഈ ഇത്രയും വെള്ളം നമുക്ക് തലയോട്ടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ ടോണർ റെഡി ആയിട്ടുണ്ട്. ടോണർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാലോ. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ടോണർ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് മുഖത്തേക്ക് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് തനിയെ തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവാനായിട്ട് വിട്ടു കൊടുക്കുക. ഒരിക്കലും ഇത് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ടോണർ എന്ന് പറയുന്നത് മുഖക്കുരു മാറാനായിട്ട് നന്നായിട്ട് സഹായിക്കും. മുഖക്കുരു വരാതിരിക്കാനായിട്ടും സഹായിക്കും. ഡെയിലി രണ്ടോ മൂന്നോ തവണയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. രാവിലെയും രാത്രിയും മസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു യാത്ര ചെയ്ത് ക്ഷീണമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്, മുഖത്തിന് ഒരു ഫ്രഷ്നെസ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ടോണർ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ടോണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ടോണർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നാലും, നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളാവാം അല്ലെങ്കിൽ കണ്ടന്റിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളാവാം, എന്തായിരുന്നാലും കമന്റ് സെക്ഷനിൽ വന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഞാൻ അവതരിപ്പിക്കുന്ന രീതി ശരിയല്ല എങ്കിൽ എന്തായിരുന്നാലും നിങ്ങൾക്ക് വന്ന് കമന്റ് സെക്ഷനിൽ വന്ന് കമന്റ് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോയിലേക്ക് ഉടനെ വരാം. അതുവരേക്കും വരാം.